കത്തുന്ന വാതകമായ ഹൈഡ്രജനും പ്രാണവായുവായ ഓക്സിജനും ചേർന്നാണ് ജലം ഉണ്ടാകുന്നത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ഭൂമിയുടെ സാന്ദ്രത ആദ്യമായി നിർണയിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനുമാണ് ഹെൻറി കാവൻഡിഷ്. 1731 ഒക്ടോബർ 10 അദ്ദേഹത്തിന്റെ ജനനം. വൈദ്യുതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആദ്യകാല പഠനങ്ങളും പ്രശസ്തമാണ്. ഫ്രാൻസിലെ നീസിൽ 1731 ഒക്ടോബർ 10 ഹെൻറി കാവൻഡിഷ് ജനിച്ചത്. ഡവൻഷെയറിലെ ഡ്യൂക്കിന്റെ മകനായിരുന്ന അച്ഛൻ ചാൾസ് കാവൻഡിഷ് ശാസ്ത്രാന്വേഷണ കുതുകിയുമായിരുന്നു. കാവൻഡിഷിന് ശാസ്ത്ര ഗവേഷണം ഒരു ജോലിയായിരുന്നില്ല. പേരും പെരുമയും അദ്ദേഹം ഇഷ്ടപ്പെട്ടുമില്ല. ആത്മസംതൃപ്തി മാത്രം ലക്ഷ്യമാക്കി അദ്ദേഹം ഗവേഷണങ്ങളിൽ മുഴുകി. സ്വന്തം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാനും അദ്ദേഹം താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ പലതും പുറം ലോകം അറിഞ്ഞത് വർഷങ്ങൾ കഴിഞ്ഞാണ്. സ്കൂളിൽ പോവാതെ വീട്ടിലിരുന്നായിരുന്നു ഹെൻറിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം. 1849 കേംബ്രിഡ്ജിലെ പീറ്റർ ഹൗസ് കോളേജിൽ ചേർന്നെങ്കിലും ബിരുദമെടുക്കും മുമ്പ് പഠനം അവസാനിപ്പിച്ചു. സഹോദരനുമൊത്ത് യൂറോപ്പിൽ ചുറ്റിക്കറങ്ങിയ ഹെൻറി ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസമാക്കി. രസതന്ത്രവും ഗണിതവും ഭൗതിക ശാസ്ത്രവുമായിരുന്നു കാവൻഡിഷിന്റെ പ്രിയ വിഷയങ്ങൾ. ശാസ്ത്രജ്ഞരുടെ സമിതിയായ റോയൽ സൊസൈറ്റിയിൽ 1760 മുതൽ തന്റെ അവസാന കാലം വരെ അംഗമായിരുന്നു. സൊസൈറ്റി അവതരിപ്പിച്ച പ്രബന്ധങ്ങളിലൂടെയാണ് കാവൻഡിഷിന്റെ കണ്ടെത്തലുകളിൽ ചിലത് പുറത്തു വന്നത്. തന്റെ കാലത്തെ രസതന്ത്രജ്ഞരിൽ വാദങ്ങളെക്കുറിച്ച് പഠിച്ചവരിൽ പ്രധാനിയായി കാവൻഡിഷ് എണ്ണപ്പെടുന്നു. അന്തരീക്ഷവായുവിന്റെ ഘടനയെപ്പറ്റി കാവൻഡിഷ് നടത്തിയ കണ്ടെത്തലുകൾ പുറത്തു വരുന്നത് 1766 റോയൽ സൊസൈറ്റി കഴിച്ച ഫാഷസ് എയേഴ്സ് എന്ന പ്രബന്ധത്തിലൂടെയാണ്. കത്തുന്ന വാതകമായ ഹൈഡ്രജൻ അന്തരീക്ഷവായുവിലെ ഒരു സവിശേഷ ഘടകമാണെന്ന കണ്ടെത്തൽ ഇതിലുണ്ട്. ലോഹങ്ങളെ ശക്തിയേറിയ അമ്ലങ്ങളുമായി പ്രതിപ്രവർത്തിപ്പിച്ചാണ് അദ്ദേഹം ഹൈഡ്രജൻ വാതകം നിർമ്മിച്ചത്. അതിനു മുമ്പ് റോബർട്ട് ബോയിലിനെ പോലുള്ളവർ ഹൈഡ്രജൻ നിർമ്മിച്ചിരുന്നുവെങ്കിലും അതൊരു മൂലകമാണെന്ന് കണ്ടെത്തിയത് കാവൻഡിഷാണ്. ഹൈഡ്രജന്റെ ഗുണവിശേഷങ്ങൾ ആദ്യമായി അന്വേഷിച്ചതും കാവൻഡിഷാണ്. 1781 ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ചാൽ ജലമുണ്ടാകുമെന്ന് കാവൻഡിഷ് കണ്ടെത്തി. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാണ് ജലം ഉണ്ടാകുന്നത് എന്നും അങ്ങനെ ഉണ്ടാകുന്ന ജലത്തിന്റെ ഭാരം ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ആകെഭാരത്തിന് തുല്യമാണെന്നും കാവൻഡിഷ് വ്യക്തമാക്കി. 3 കഴിഞ്ഞാണ് അദ്ദേഹം ഈ കണ്ടുപിടുത്തം അടങ്ങുന്ന പ്രബന്ധം പ്രസിദ്ധീകരിച്ചത്. 1895 അന്തരീക്ഷവായുവിലെ നൈട്രജൻ ഓക്സിജനുമായി ചേർന്ന് ജലത്തിൽ ലയിച്ചാണ് നൈട്രിക് ആസിഡ് രൂപം കൊള്ളുന്നത് എന്ന് കാവൻഡിഷ് കണ്ടെത്തി. അങ്ങനെ നൈട്രിക് ആസിഡ് കണ്ടെത്തിയെന്ന ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചു. അന്തരീക്ഷത്തിൽ 1/5 ഓക്സിജനാണെന്നും ഓക്സിജനും നൈട്രജനും ഒഴികെയുള്ള വാതകങ്ങൾ അന്തരീക്ഷവായുവിന്റെ 120 മാത്രമേ ആകുന്നുള്ളൂ എന്നും അദ്ദേഹം കണ്ടെത്തി. ഭൂഗോളത്താകർഷണ സ്ഥിരാങ്കത്തിന്റെ വിലയും ഭൂമിയുടെ പിണ്ഡം സാന്ദ്രത എന്നിവയും കണ്ടെത്താനുള്ള പരീക്ഷണം ആദ്യമായി നടത്തിയത് കാവൻഡിഷാണ്. കാവൻഡിഷ് പരീക്ഷണം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഭൂമിയുടെ സാന്ദ്രത കണ്ടെത്തുകയായിരുന്നു കാവൻഡിഷിന്റെ ലക്ഷ്യം. ഈ പരീക്ഷണത്തിന്റെ ഫലങ്ങൾ ഉപയോഗിച്ച് ഭൂമിയുടെ പിണ്ഡം, ഭൂഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ വില എന്നിവ പിന്നീട് കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഭൂമിശാസ്ത്രജ്ഞനായിരുന്ന ജോൺ മിഷേലാണ് കാവൻഡിഷ് പരീക്ഷണത്തിലുള്ള ഉപകരണം രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തത്. എന്നാൽ പരീക്ഷണം നടത്താൻ സാധിക്കുന്നതിന് മുൻപ് അദ്ദേഹം അന്തരിച്ചു. ഉപകരണം കാവൻഡിഷിന് എത്തിച്ചു കൊടുക്കപ്പെടുകയും 1797-98 അദ്ദേഹം പരീക്ഷണം പൂർത്തിയാക്കുകയും ചെയ്തു. സ്ത്രീ വിദ്വേഷിയായതിനാൽ കാവൻഡിഷിന് കുടുംബമൊന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീകളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ശാസ്ത്രജ്ഞൻ വീട്ടിലെ പരിചാരകന്മാർക്ക് എഴുത്തിലൂടെയാണ് നിർദ്ദേശം നൽകിയത്. ശാസ്ത്രത്തിന്റെ ഒട്ടേറെ പുരോഗതികൾക്ക് പങ്കുവഹിച്ച ഹെൻറി കാവൻഡിഷ് 1810 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകശേഖരവും ഉപകരണങ്ങളും പിൽക്കാലത്ത് മറ്റ് ശാസ്ത്രജ്ഞർക്ക് പ്രയോജനപ്പെട്ടു. കാവൻഡിഷിന്റെ സമ്പത്തിൽ 1 ഉപയോഗിച്ച് 1871 കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പ്രശസ്തമായ കാവൻഡിഷ് ലബോറട്ടറി സ്ഥാപിച്ചു. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.